കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു പോരായ്മ ഇപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ശക്തമായ രീതിയിലുള്ള ഒരു സെൻട്രൽ ലീഡർഷിപ്പ് ഇല്ല എന്നത് തന്നെയാണ്. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2004 2005 കാലഘട്ടം മുതൽ അവരുടെ ദേശീയ രാഷ്ട്രീയം അതിന്റെ നേതൃത്വം എന്നൊക്കെ പറയുന്നത് രണ്ട് വ്യക്തികളിൽ, ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികളിൽ, അമ്മയിലും മകനിലും മാത്രം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ട എന്ന് പറയുന്ന സമയത്ത് മകനും, മകന് വേണ്ട എന്ന് പറയുന്ന സമയത്ത് അമ്മയും. ഈ രണ്ട് ഓപ്ഷൻ അപ്പുറത്തേക്ക് കഴിഞ്ഞ 15-16 വർഷമായിട്ട് ചിന്തിക്കാനായിട്ട് പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു പോരായ്മയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ ലെഗസിയെ പറ്റി പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഒരു ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ ആശയത്തിന് അതിൽ അധികരിച്ചുകൊണ്ട് അതിനെ കെട്ടിപ്പടുത്തതിനെ പറ്റിയൊക്കെ പറയുമ്പോഴും അതിന്റെ ഒരു പാരമ്പര്യം പിന്നിങ്ങോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എന്നുള്ള പാരമ്പര്യത്തിനപ്പുറം കോൺഗ്രസിന്റെ പ്രവർത്തന മികവ് എന്ന രീതിയിലേക്ക് അത് പിന്നീട് ഒരിക്കലും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. അധികാരം തുടർച്ചയായിട്ട് 2 വർഷം ഉണ്ടായിരുന്നതിന് ശേഷം കേന്ദ്രത്തിൽ UPA അത് ഇല്ലാതെയാക്കിയത് അവർക്കൊരു പ്രതിപക്ഷ നേതാവിനുള്ള ഒരു സ്ഥാനത്തിനുള്ള നമ്പർ ഓഫ് സീറ്റ്സ് പോലും രാജ്യസഭയിൽ ലോക്സഭയിൽ കിട്ടാതെയാണ് എന്ന് നമുക്കറിയാം. 15 വർഷം തുടർച്ചയായിട്ട് 3 ടേം ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് ഭരിച്ചതിന് ശേഷം അവർക്ക് അവിടെ നിയമസഭയിൽ ഇരിക്കാൻ ഒരു അംഗത്തിനെ പോലും ഇല്ലാത്ത രീതിയിലത്തേക്ക് അവിടെ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ പല പല പാഠങ്ങൾ ഉണ്ടായിട്ടും ആ പാഠങ്ങളിൽ നിന്നൊന്നും തന്നെ ഒന്നും പഠിക്കാതെ ഒന്നും ഉൾക്കൊള്ളാതെ ഈ രണ്ടാൾക്കാരിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ഈ പാർട്ടി ഇങ്ങനെ പോവുകയാണ്. ഈ രണ്ടാൾക്കാർക്കും കൃത്യമായിട്ട് ഒരു നേതൃസ്ഥാനത്തിലേക്ക് വരാനായിട്ടുള്ള താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പോലും അവരിൽ ആരെങ്കിലും ഒരാൾ ആക്ടിംഗ് അല്ലെങ്കിൽ വർക്കിംഗ് എന്നൊക്കെയുള്ള പേരിൽ ഇവർ തന്നെയാണ് ഈ ചുമതലയുമായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഇന്റന്റ് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല. നമ്മളിപ്പോ UPയിലെ തന്നെ മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, 403 സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്, നിയമസഭയിലേക്ക് 403 സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതിൽ കേവലം 2 സീറ്റുകൾ മാത്രമാണ് ഒരു പാർട്ടിക്ക് ജയിക്കാനായത് എന്നും അതിൽ തന്നെ ആധികാരികം എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ ജയം മാത്രമേ ഉള്ളൂ. ഒരാൾ മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഒരു 14,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്, മറ്റേയാളെ കഷ്ടിച്ച് 1,000-ചില്ലറ വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ ആ രീതിയിലേക്ക് തകർന്നു പോയിരിക്കുന്ന ഒരു പാർട്ടി, അപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണമെങ്കിൽ കോൺഗ്രസുകാർക്ക് പറയാം ഞങ്ങൾക്ക് അവിടെ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ 5 മണ്ഡലങ്ങളിലെ മൊത്തത്തിലുള്ള ചിത്രം നോക്കിയാൽ BJPക്കോ അവരുടെ സഖ്യകക്ഷികൾക്കോ ചേർത്ത് ഭരണമുണ്ടായിരുന്ന 4 സംസ്ഥാനങ്ങളും അവർ റീടൈൻ ചെയ്യുകയും കോൺഗ്രസിനുണ്ടായിരുന്ന ഒരെണ്ണം നഷ്ടമാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും നഷ്ടം കോൺഗ്രസിനാണ്. ഇപ്പൊ കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് ഈ ആം ആദ്മി പാർട്ടി വളരെ വലിയ രീതിയിലുള്ള ഒരു വിജയം പഞ്ചാബിൽ കൈവരിച്ചിരിക്കുന്നത്? പഞ്ചാബിൽ കൈവരിച്ചിരിക്കുന്നത് കേവലം ആം ആദ്മി പാർട്ടിയുടെ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള നയങ്ങൾക്കുള്ള പിന്തുണ മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് BJPക്ക് വലിയ വേരോട്ടമില്ലാത്ത സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും കർഷക സമരത്തിന്റെ കേന്ദ്രമായിരുന്നു ആ സ്ഥലത്ത്. ഏറ്റവും കൂടുതൽ അനുകൂല സാഹചര്യത്തിൽ ഇതിനെ വോട്ടാക്കി മാറ്റാവുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന സമയത്ത് പോലും അതിലുള്ള നേതാക്കന്മാരുമായിട്ട് സെൻട്രൽ ലീഡർഷിപ്പിനുള്ള വിരോധം, സംസ്ഥാനത്തിന്റെ നേതൃത്വം, അത് സിദ്ദുവിലേക്ക് പോകുന്ന സമയത്ത് സിദ്ദു രാജ്യദ്രോഹിയാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിട്ട് വലിയ സുഹൃത്താണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം ഉണ്ടാകുന്നു. പ്രോബബിൾ ലിസ്റ്റിൽ പോലും ഇല്ലാതിരുന്ന ഒരാളിനെ അമരീന്ദർ സിംഗിനെ മാറ്റിയതിനു ശേഷം അവിടെ മുഖ്യമന്ത്രിയാക്കുന്നു. അദ്ദേഹം പ്രോബബിൾ ലിസ്റ്റിൽ പോലും ഇല്ലാതിരുന്നത് അദ്ദേഹത്തിന്റെ ജനകീയ പിന്തുണ ഇല്ല എന്ന് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് പോലും തോന്നിയതുകൊണ്ടാണ്. അത് കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചതിനു ശേഷം 2 സ്ഥലത്തും അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അവിടെയും ന്യായീകരിക്കാനായിട്ട് കോൺഗ്രസുകാർക്ക് പലതും പറയാം, പക്ഷേ ആ ന്യായം ഏത് രീതിയിലേക്കാണ് പോകുന്നത്? ഒന്ന്, അവർ പറഞ്ഞിരിക്കുന്ന ഔദ്യോഗികമായിട്ട് അവരുടെ വക്താക്കൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നേതൃത്വത്തിന്റെ പ്രശ്നമല്ല, അതിൽ സംസ്ഥാന ഘടകം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒബ്സർവർ ഉൾപ്പെടെ താഴെ തട്ടിലുള്ള പ്രവർത്തകന് വരെ അതിൽ ഉത്തരവാദിത്തമുണ്ട്, അതൊരു കൂട്ടുത്തരവാദിത്തമാണ്, അല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ പ്രശ്നമല്ല എന്നവർ പറയുന്നു. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അധികാരത്തിൽ വന്നാൽ നമ്മൾ എന്താണ് കേൾക്കുക? KC വേണുഗോപാൽ മാജിക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാജിക് എന്ന രീതിയിലേക്ക് പറയും. ആ സമയത്ത് അതിനുവേണ്ടി വിയർപ്പൊഴുത്തി ഒഴുക്കിയിരിക്കുന്ന പ്രവർത്തകർക്കാർക്കും ആ ക്രെഡിറ്റ് പോകുന്നില്ല. നേരെ മറിച്ച് പരാജയപ്പെടുന്ന സമയത്ത് അത് കൂട്ടുത്തരവാദിത്തമാകുന്നു. അതിനുശേഷം ഈ ഉത്തരവാദിത്തമില്ലായ്മ എല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞു ഒന്നാലോചിച്ച് നോക്കൂ, 4.5 വർഷത്തോളം അവരുടെ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിന്റെ മോശം ഭരണത്തിന്റെ കാരണത്താലാണ് ആ ഭരണവിരുദ്ധ വികാരമാണ് ഞങ്ങൾക്കെതിരെ വന്നത് എന്ന രീതിയിലേക്ക് അവർ പറയുന്നു. അപ്പൊ 4.5 വർഷം ഒരു വ്യക്തിയുടേത് മോശം ഭരണമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് പാർട്ടിയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് അതിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായവും അതുവരെ ഉണ്ടാകാതിരുന്നത്? എന്തുകൊണ്ടാണ് KC വേണുഗോപാലിനെ പോലെയുള്ള ആൾക്കാർ അതിൽ അഭിപ്രായം പറയാതിരുന്നത്? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികളെ ചുറ്റിത്തിരിഞ്ഞിട്ടുള്ള ഉപഗ്രഹങ്ങൾ. ആ ഉപഗ്രഹങ്ങൾക്ക് നിങ്ങൾക്ക് KC വേണുഗോപാൽ എന്നോ രൺദീപ് സുർജേവാല എന്നോ എന്തു പേര് വേണമെങ്കിലും വിളിക്കാം, പക്ഷേ ആ അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് എന്ന് ആലോചിച്ച് നോക്കുക.
പണ്ട് ഇന്ദിരാഗാന്ധിയെ ഉപദേശിക്കാനായിട്ട് ആർ കെ ധവാനെ പോലെയുള്ള അല്ലെങ്കിൽ മഖൻലാൽ ഫൊട്ടേദാറിനെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ചുരുങ്ങിയത് സോണിയാഗാന്ധിയെ ഉപദേശിക്കാനായി തുടക്കത്തിൽ പ്രണബ് മുഖർജിയും പിന്നീട് അഹമ്മദ് പട്ടേലും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന കെ സി വേണുഗോപാലിലേക്കും രൺദീപ് സുർജേവാലയിലേക്കും ഒക്കെ വന്നു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ഈ പറയുന്ന ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഉപദേശക ബന്ധങ്ങൾ. അപ്പോൾ ആലോചിച്ച് നോക്കണം, താല്പര്യമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കന്മാർ അവരെ വിട്ടുമാറ്റിയതിനു ശേഷം യാതൊരു വിധത്തിലുള്ള കളിക്കുമില്ല എന്ന് പറയുന്ന ഹൈക്കമാൻഡ്, ആ ഹൈക്കമാൻഡിന്റെ ആവറേജ് ഏജ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ വളരെ രസകരമാണ്. അവിടെ എണീറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി ഒരിടത്ത് മീറ്റിംഗിന് വേണ്ടി വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ഒരു പാർട്ടിയുടെ ഭാവിയിലേക്കുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. 89-ഉം 90-ഉം വയസ്സൊക്കെ ആയിരുന്നു ഈ അടുത്തിടെ മരിച്ചുപോയ വോറയെ പോലെയുള്ള ആൾക്കാരൊക്കെ അവസാന സമയം വരെയും ഈ നേതാക്കന്മാരായിരുന്നു. അപ്പൊ ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇപ്പൊ ഉത്തർപ്രദേശിൽ അവർ വലിയ കൊട്ടിഘോഷിച്ച സാധനമായിട്ട് കൊണ്ടുവന്ന എന്താണ്, ഏതാണ്ട് 160 സീറ്റുകളിൽ വനിതാ പ്രാതിനിധ്യം എന്നാണ്. എന്തുകൊണ്ടാണ് വനിതാ പ്രാതിനിധ്യം കൊടുത്തത്? അവർക്കറിയാമായിരുന്നു ഈ സ്ഥലത്തൊന്നും തന്നെ ആരും ജയിക്കാൻ പോകുന്നില്ല, മറ്റുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഈ രീതിയിൽ അത് നടപ്പാക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് കൈവിട്ട് കളഞ്ഞ ഒരു കേസാണ്. 250 റാലികൾ എന്തോ ആണ് പ്രിയങ്കാഗാന്ധി തന്നെ അവിടെ നടത്തിയത് എന്ന് ഞാൻ കണ്ടു. അപ്പോ സോണിയാഗാന്ധിയെ നിങ്ങൾ കൊണ്ടുവരുന്നു, സോണിയാഗാന്ധിക്ക് അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാനായി പ്രിയങ്കാഗാന്ധി മാത്രമാണ്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിൽ ഉയർന്നു കേട്ട പേരാണ് റോബർട്ട് വാദ്രയുടേത്. അതായത് ഞാൻ കുടുംബത്തോട് സംസാരിച്ചു, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും തയ്യാറാണ് എന്ന രീതിയിൽ പറയുമ്പോൾ, ഒരു കുടുംബത്തിനോട് സംസാരിച്ചാൽ എനിക്ക് ആ കുടുംബത്തിലെ അംഗമാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരെയുള്ള അധികാരമുണ്ട് എന്ന് ആ കുടുംബത്തിലേക്ക് വന്നു കയറിയ ഒരാൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ, G23 എന്ന് നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാം, വിമർശകരെന്ന് പറയാം, കോൺഗ്രസ് നശിക്കരുതെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെന്ന് പറയാം, കുറെ അധികം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റം അവിടെ നിന്ന് മാറണം. ആ സിസ്റ്റത്തിനെ മാറ്റാനായി നിങ്ങൾക്ക് ഈ പേര് കേട്ട AK ആന്റണിയെ പോലെയുള്ള നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെയുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള നേതാക്കന്മാർക്കോ KC വേണുഗോപാലിനെ പോലെയുള്ള ആൾക്കാർക്കോ പറയാൻ പോലും കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉള്ളിൽ ഇവർക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ അത് ചലഞ്ച് ചെയ്യാനായിട്ട് ഇവർ തയ്യാറാകുന്നില്ല. കൊള്ളാവുന്ന നേതാക്കന്മാർ, ഇപ്പൊ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കന്മാർ, ജയറാം രമേശിനെ പോലെയുള്ള ആൾക്കാർ, ഇവരൊക്കെ പുറത്തു നിൽക്കുകയാണ്. അല്ലെങ്കിൽ നേരത്തെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മാണിക്യം എന്നൊക്കെ പറയാവുന്ന ആളായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഉപയോഗിക്കാതിരുന്നത്, അവിടെ നിന്ന് പിണക്കി വിട്ടത്? അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ, കേന്ദ്ര സർക്കാരിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അതിന്റെ ഭാഗമായിട്ട് മന്ത്രിയാകുന്നു, ഇപ്പോ യുക്രൈനുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ള ഒരു രാജ്യത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ചുമതല പോലും അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഏത് ചുമതലയാണ് ഇവിടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘടനാ തലത്തിലോ കോൺഗ്രസിന് അധികാരത്തിൽ ഇരുന്നിരുന്ന സ്ഥലത്തോ കൊടുത്തിരുന്നത്? ജിതിൻ പ്രസാദയെ പോലുള്ള നേതാക്കന്മാർ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആൾക്കാർ അംഗബലമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളിന് ഏറ്റവും ഉയർന്നു വളരാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കുടുംബത്തിലെ, ആ പ്രത്യേക കുടുംബത്തിൽ പെട്ടതുകൊണ്ട് അധികാര കേന്ദ്രങ്ങളിലേക്ക് വന്നിരിക്കുന്ന ആളിന്റെ തൊട്ടു താഴെ വരെ മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് വന്നാൽ അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, നിങ്ങൾ ഈ പറയുന്ന പഴയ പാരമ്പര്യത്തിനും കാര്യത്തിനും ഭൂഷണമല്ല. അത് ഇനിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കുക.